അടുത്തത് കലാലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ പ്രൊഫൈലാണ്. സ്കൂൾ കലോത്സവ വേദികളിലൂടെ കലാരംഗത്ത് തുടക്കം കുറിച്ച പ്രതിഭ റോജിൻ തോമസ്. കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലട ചിറ്റുമല സ്വദേശിയായ റോജിൻ മിമിക്രി, മോണോ ആക്ട്, നാടകം തുടങ്ങിയ ഇനങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയ കലാകാരനാണ്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ മാഗസിൻ എഡിറ്ററായും യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായും പ്രവർത്തിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മിമിക്രി, മോണോ ആക്ട് തുടങ്ങിയ മത്സര ഇനങ്ങളിൽ സമ്മാനാർഹനായ റോജിൻ കേരളത്തിലെ പ്രമുഖ മിമിക്രി ട്രൂപ്പുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച റോജിൻ ഇതിനോടകം 5 ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ടെലിവിഷൻ ഷോകളിലും സീരിയലുകളിലും ഷോർട്ട് ഫിലിമുകളിലും സജീവ സാന്നിധ്യമായ ഈ കലാകാരൻ കിഴക്കേ കല്ലട കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന EMS സ്മാരക ഗ്രന്ഥശാല പഠന കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. കലാരംഗത്തെ അതുല്യ പ്രതിഭ റോജിൻ തോമസിന് കോമഡി ഉത്സവ വേദിയിൽ ആദരവ്. ഒരുപാട് ടെലിവിഷൻ ഷോകളിൽ ഒരുപാട് സ്റ്റേജുകളിൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരു ഫിഗർ ചെയ്യുമായിരുന്നില്ലേ സ്ഥിരമായിട്ട്? ദിലീപേട്ടന്റെ ഫിഗർ ആണ് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ കോമഡി സ്റ്റാർസിൽ ഒരുപാട് നാള് കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് മിമിക്രിയിലേക്ക് വരുന്നത്? മിമിക്രിയിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നേരത്തെ പല എപ്പിസോഡിലും വരുന്ന മിമിക്രി ആർട്ടിസ്റ്റ് എല്ലാരും പറഞ്ഞ പോലെ തന്നെ കോഴിയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ പാട്ടുകാർ ഇഷ്ടമാതിരിയുണ്ട്. പാട്ടുകാർക്ക് കിട്ടുന്നതിനേക്കാളേറെ സ്വീകാര്യത മിമിക്രിക്കാർക്ക് കിട്ടും. കാരണം അതിനകത്ത് ശബ്ദാനുകരണത്തിന്റെ ഒരു അതി സംഭവം ഉണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് തമാശയുടെ എലമെന്റ് കൂടെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഭയങ്കരമാണ്. അപ്പൊ കൂട്ടുകാർക്കിടയിൽ അപ്പം പാട്ട് അല്ലെങ്കിൽ നാടകം എന്നതിനേക്കാൾ ഏറ്റവും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു കലാരൂപം മിമിക്രിയാണെന്ന് തോന്നിയതുകൊണ്ട് മിമിക്രിയിൽ. അങ്ങനെയാണ് മിമിക്രിയിലൂടെ അന്ന് ചെയ്തുകൊണ്ടിരുന്നതിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിക്കൊണ്ടിരുന്ന ഐറ്റം ഏത്? അല്ല, അന്ന് മിമിക്രിയുടെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഇന്നസെന്റ് ഏട്ടൻ അങ്ങനെയൊക്കെയുള്ള സൗണ്ട് ചെയ്യാറുണ്ടോ? ഇന്നസെന്റ് ചെയ്യാറുണ്ട്, പക്ഷെ അന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നസെന്റ് ഏട്ടൻ സൗണ്ട് ചെയ്യാം. എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായി മലയാള സിനിമയിൽ ഒരുപാട് സിനിമാ താരങ്ങൾ ഉണ്ടായിട്ടും എന്നെ നിങ്ങൾ ഇവിടെ വിളിക്കാനായിട്ട് മനസ്സ് കാണിച്ചതിന് നന്നായി. ഓഡിയൻസ് ഇടയിൽ ദേ ആ കണ്ണാടി ഇട്ട ചേച്ചി എന്നെ നോക്കി പേടിപ്പിക്കുന്നു. എന്റെ അമ്മേ, ഇതാണല്ലേ അല്ലെ ഒരു ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ നിന്നുണ്ടാക്കുന്ന ഒരു സ്പർ ദ മോമെന്റ് ഡയലോഗ് എന്തുമാത്രം ഇമ്പാക്ട് അവിടെ ഉണ്ടായിരുന്നാണ്. ഗംഭീരമാണ് ജഗദീശേട്ടന്റെ വോയിസ്. ജഗദീശേട്ടന്റെ സാധാരണ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാച്ചുറലായിട്ട് അദ്ദേഹം ഇതുപോലെ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ അല്ലെങ്കിൽ ടി വി ഷോയിൽ വരുമ്പോൾ ഹാസ്യ രംഗത്തെ നവപ്രതിഭകളെ കണ്ടെത്തി വെള്ളിത്തിരകിട മായിക ലോകത്തെത്തിക്കുന്ന പ്രോഗ്രാമാണ് കോമഡി ഉത്സവം. വെർബൽ ഹ്യൂമറിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന പല കണ്ടസ്റ്റൻസും ഇതിനിടയിൽ ആനുകാലിക പ്രസക്തിയുള്ള ചില സംഭവങ്ങൾ പറയുന്നു, സത്യതായിട്ടുള്ള ചില എലമെന്റുകൾ ഉൾപ്പെടുത്തുന്നു, ചില കാക്കയുടെ എൻട്രി വന്നിട്ട് അതിനകത്ത് ചില ആനുകാലിക പ്രസക്തി ഇന്ന് രാവിലെ കണ്ട വാർത്ത പോലും അതിന് ഉൾപ്പെടുത്താനായിട്ട് കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ അത് കാണിച്ചു. അതിനിടയ്ക്ക് മിഥുനെ ഏറ്റവും വലിയ പ്രോത്സാഹത്തിനിടയ്ക്കുള്ള ഓരോ ബഹളങ്ങളും കൈയടികളും അതാണ് ഈ ഷോയെ വേറിട്ടതാക്കുന്നത്. വെൽ ഡൺ ആൻഡ് കീപ് ഇറ്റ് അപ്പ്. ഇമ്മീഡിയറ്റ് ഡയലോഗ്സ് ആണല്ലേ, അല്ലാതെ പ്രിപ്പറേഷൻ ഒന്നുമല്ല അല്ലേ? കറക്റ്റ്. ഓക്കെ, പിന്നെ സുരേഷ് ഗോപി അദ്ദേഹം നാച്ചുറലായിട്ട് ഇതേപോലെ ഇന്റർവ്യൂയിൽ വരുമ്പോൾ സംസാരിക്കുന്നത്, എനിക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് മാറി രാജ്യത്തെ സേവിക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. എന്റെ മനസ്സ്, എന്റെ സേവന തൽപരത മനസ്സിലാക്കാതെ ചില ആൾക്കാർ എന്നെ പിന്നിൽ നിന്ന് വല്ലാണ്ട് കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. പ്രവൃത്തി ചെയ്യുക, കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. ചില വാക്കുകൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വളച്ചൊടുക്കുകയാണ്. കൊലപഴുക്കണമെങ്കിൽ ഇത് ചൂള കിഴണം. ചൂള എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചപ്പോൾ അത് ഊള എന്നാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ വലിച്ചുകീറി ഒട്ടിച്ചാൽ ഞാൻ ആരുടെയും മണ്ണാക്കിലേക്കൊന്നും തള്ളിക്കൊടുത്തിട്ടില്ല. ദാ പോയി, ദേ വന്നു. മനസ്സിലായി ആനുകാലിക പ്രസക്തി അല്ലേ? ഇതിപ്പം മൂന്ന് പേരെയും ചെയ്തതേ. അതിനകത്ത് ഇന്നസെന്റ് ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്നു, സുരേഷ് ഗോപി ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്നു, ഒപ്പം തന്നെ ജഗദീശേട്ടൻ നേരത്തെ ഇലക്ഷൻ നിന്നിട്ടുള്ളതാണ്. അതെ. ഇനി മറ്റൊന്ന് നമുക്ക് ദിലീപേട്ടൻ. ദിലീപേട്ടൻ ഫിഗർ അല്ല, ശബ്ദം ചെയ്യാം. എനിക്കറിയാം മലയാള സിനിമയിൽ ഒരുപാട് സിനിമാ താരങ്ങള് കൊച്ചിൻ കലാഭവന്റെ മിമിക്രി വേദിയിൽ നിന്ന് വന്നപ്പോ നിങ്ങൾ വളർത്തി വലുതാക്കി പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ ഇവിടെ ഈ കോമഡി ഉത്സവത്തിന്റെ തട്ടകത്തിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഒരുപാട് പ്രതിഭകളെ നിങ്ങൾ വളർത്തി വലുതാക്കി കൊണ്ടുവരണം. അതിന് നല്ല കയ്യടി വേണം. ഇങ്ങനെ മരണ വീട്ടിലെ കണക്കിരിക്കാതെ ഒന്ന് പൊട്ടിക്കട്ടെ.
ഇനി നമുക്ക് ശബ്ദം, സ്റ്റാറിന്റെ ശബ്ദം വിട്ടിട്ട് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ ശൈലിയുണ്ട്. ഇപ്പം ടി വി ആങ്കറിന് ഒരു സ്റ്റൈലുണ്ട്, പള്ളിയിൽ അച്ഛന്മാർക്ക് സ്റ്റൈലുണ്ട്, നാടകക്കാർക്ക് സ്റ്റൈലുണ്ട്. ഇവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ മൂന്നാല് ആളുകളുടെ സ്റ്റൈലുകൾ നോക്കാം. ഇപ്പൊ ലേലം എന്ന സിനിമയിൽ നമുക്ക് സ്വാമേട്ടൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, നേരാ തിരുമേനി ഈപ്പച്ചമ്പള്ളിക്കൊടുത്ത് പോയിട്ട്. അത് ഒരു ലാറ്റിൻ കാത്തലിക് സഭയിലെ അച്ഛനാണ് പറയുന്നതെങ്കിൽ, അതായത് ബിഷപ്പിന്റെ കീഴിലുള്ള സഭ, ലാറ്റിൻ കാത്തലിക് റോമൻ കാത്തലിക് സഭയിലെ അച്ഛന് ഒരു ശൈലിയുണ്ട്, നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെയും, തിരുമേനി പള്ളിക്കൂട്ടത്തിൽ പോയിട്ടില്ല, മരമിട്ടുകാനായിരുന്നു അവന്റെ ഫാദർ. ഈപ്പച്ചൻ പള്ളിക്കൂടത്തില് അതുമല്ലെങ്കിൽ സ്കൂളില് അതുമല്ലെങ്കിൽ പാഠശാലയിൽ പോയിട്ടില്ല എന്ന അവസ്ഥ. കൺമുന്നിൽ വെച്ച് അമ്മച്ചിയുടെ കൈകളിലേക്ക് കിടന്നു പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വീട്ടിനെ രണ്ട് തുണ്ടമാക്കിയിട്ട്, അതുമല്ലെങ്കിൽ രണ്ട് പീസാക്കിയിട്ട്, അതുമല്ലെങ്കിൽ രണ്ട് കഷണമാക്കിയിട്ട് കഴുമരത്തിലേക്ക് പോയ കഥ ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഒരുപക്ഷെ മലങ്കര സഭ എന്ന് വിശേഷിപ്പിക്കുന്ന ഓർത്തഡോക്സ് പാത്രികേസ് വിഭാഗം എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗമുണ്ട് മലങ്കര സഭ. അതിലെ ഒരു അച്ഛനാണ്, അത് മിക്കവാറും കോട്ടയം സെമിനാരിലൊക്കെ പഠിച്ചിറങ്ങുന്നതായിരിക്കും. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാനിന്ന് നിങ്ങളുമായി ചിന്തിപ്പാൻ ഈ കൺവെൻഷനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ ലേലം എന്ന സുവിശേഷത്തില് ജോഷി എഴുതിയ ലേലം എന്ന സുവിശേഷത്തിലെ സങ്കീർത്തനക്കാരൻ സോമൻ ഇങ്ങനെ പറയുകയുണ്ടായി: നേരാതിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂട്ടത്തിൽ പോയിട്ടില്ല, പിന്നെയോ മരമെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിലെ ഇന്ന് ചിന്തിപ്പാനായിട്ടിരിക്കുന്ന വിഷയം ഈ സമയത്ത് ആരെങ്കിലും ആ 23-ാം സങ്കീർത്തനം ഒന്ന് വായിക്കണം. അപ്പൊ അതുവരെ ബൈബിൾ വായിക്കാത്ത ഈ അച്ഛനെ കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഒരു അടിയുണ്ട് മക്കളെ. ആരെങ്കിലും ഒരാൾ വായിച്ചാ മതി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ മതി മോളെ, ബാക്കി വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ സമൂഹത്തില് യഹോവ എന്റെ ഇടയനാണ്, പക്ഷെ അവന്റെ മുന്നിൽ മുട്ടിപ്പോയി പ്രാർത്ഥിപ്പാൻ എനിക്ക് മുട്ടുവല്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ പോവും. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, മിമിക്രിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, എല്ലാവരും ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം. ബന്ധക്കോ സഭയിലെ ഒരു പാസ്റ്ററാണ് ഇത് ചെയ്യുന്നെങ്കിൽ നമുക്ക് നോക്കാം. നേരാതിരുമേനി ഈ പ്രശ്നം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. ഇങ്ങനെ ജഡികമായി പിടിച്ചിരിക്കാതൊന്ന് പറഞ്ഞേ, കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, മരം വെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. കണ്ണുള്ള ചാമ്പച്ചിയുടെ കൈകളിലേക്ക് കിടന്നു പിടിച്ച റേഞ്ചർ സാഹിബിനെ ആകാശത്തിലേക്ക് ഒന്ന് കൈയടിച്ച് സൂചിച്ചേ, ഈപ്പച്ചൻ പാപമാ റേഞ്ചർ സൈതാനാ, ഈപ്പച്ചൻ പാപമാടാ, ഈപ്പച്ചൻ പാപമാ റേഞ്ചർ സാതാനാ, ഈപ്പച്ചൻ പാപമാടാ. ഇങ്ങനെ ജഡികമായി കൈ പിടിച്ചു ഒന്ന് കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ, ഈപ്പച്ചൻ പാപമാ റേഞ്ചർ. ഇങ്ങനെ പോവും. അതുപോലെ തന്നെ നാടകം പല സ്റ്റൈലുകളുണ്ട്, നാടകത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഉത്സവപ്പറമ്പിൽ നമ്മൾ കാണുന്ന പ്രൊഫഷണൽ നാടകം, പ്രൊഫഷണൽ നാടകം കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഉത്സവപ്പറമ്പിൽ പോകുന്ന പ്രൊഫഷണൽ നാടകം, പ്രൊഫഷണൽ നാടകത്തിലെ ഒരു നടനാണ് ഇത് പറയുന്നെങ്കിൽ നോക്കാം. നേരാ തിരുമേനി ഈ പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കണ്ണുനിൽ വെച്ച് അമ്മച്ചിയുടെ കയ്യിൽ കയറിപ്പിടിച്ച റേഞ്ചർ സാഹിബിന് ഒറ്റ വെട്ടിന് രണ്ടു തുണ്ടമാക്കി അപ്പൻ. കഴിമരത്തെ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തെ അപ്പന് ജലം ഈ കൈക്കുമ്പിലേക്ക് വാങ്ങിക്കുമ്പോ ഇത്ര നീളത്തിലുള്ള പുഴുക്കൾ നിറയ്ക്കുക തിരുമേനി കണ്ണുണ്ടിൽ. ഇങ്ങനെ പോവും. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അമച്ചർ നാടകം, അതായത് സിംബോളിക് നാടകം, സ്കൂളിലെ നാടകം. നമുക്ക് നോക്കാം. നേരാ തിരുമേനി ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് അമ്മയെ കടന്നു പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമാക്കി. ഒറ്റ വെട്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ മൊഴിമാറ്റ സീരിയലുകൾ, ഡബ്ബിംഗ് സീരിയലുകൾ, പുരാണ നാടകങ്ങൾ, അതിനെല്ലാം ഒരു തനത് ശൈലിയുണ്ട്. അതിലെ ഒരു കഥാപാത്രമാണ് ഇത് പറയുന്നെങ്കിൽ നമുക്ക് നോക്കാം. നേരാ തിരുമേനി പോയിട്ടില്ല ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ, മരം വെട്ടുകാരനായിരുന്നു അവന്റെ അപ്പൻ. കൺമുന്നിൽ വെച്ച് കയറി പിടിച്ചു അമ്മച്ചിയുടെ കയ്യിൽ. ഇതുവരെ ഇവിടെ വന്നിട്ടുള്ളല്ലേ, വണ ദ ബെസ്റ്റ് ആയിരുന്നു. താങ്ക് യു. എന്തേടാ റോജിൻ പെർഫോം ചെയ്യുമ്പോ തന്നെ ഞാൻ ജഡ്ജായിട്ട് ഇത് ചെയ്തിട്ടുള്ളതാണ് കോമഡി ടാസില്. അന്നേ ക്രിയേറ്റിവിറ്റി, ഞാൻ പറയുന്നത് എപ്പോഴും ഇദ്ദേഹം ഒരു സംവിധായകനായി തീരുന്നതാണ്. ഇതൊക്കെ കണ്ട് ഞാൻ ചിരിക്കുമ്പോഴും, കാരണം അത്രയും കോർഡിനേഷൻ കപ്പാസിറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് സെൻസ് ഉണ്ട്, അത് ചെയ്യാറുണ്ട് അല്ലേ, നന്നായിട്ട് എഴുതും.
പക്ഷെ അതിന്റെ ഒരു ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല സമയമാണ് റോജിൻ, തീർച്ചയായിട്ടും. കാരണം പല മെയിൻ ഷോസും ഏഷ്യാനെറ്റിലൊക്കെ ഡയറക്ട് ചെയ്യുന്ന ഒരാളാണ്, അതിന്റെ പിന്നണിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അസലായിട്ട് ഇതുപോലെ ഇത് ഇപ്പോ ഞാൻ സുരേഷ് ഗോപിയുടെ ഡയലോഗ് കാണിച്ചു കൊടുത്തിട്ടാണ് ഇപ്പൊ ചെയ്തത്. അതെ, തീർച്ചയായിട്ടും. ഇങ്ങോട്ട് പോരുമ്പോഴത്തേന് ഞാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ട് പെട്ടെന്ന് പറയുക, ഇത് പറയാം. കാരണം ഇതിനു മുമ്പ് ഞാൻ എക്സൈറ്റഡ് ആയി പോയി ഒരു സംഭവം ഉണ്ട്. അതായത് സുരേഷ് ഏട്ടൻ കുറച്ചുനാൾ സിനിമയിൽ നിന്ന് മാറിയിരുന്നപ്പോ അതിനുശേഷം തിരിച്ചു വന്നിട്ട് പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ ഭയങ്കര രസമാണ്. അത് അതും കൂടി ഒന്ന് ചെയ്യണം. കാരണം അദ്ദേഹത്തിന്റെ വിഷമങ്ങളാണ് പറഞ്ഞത്. എനിക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഒരു സിനിമ പോലും ഇല്ലാതെ ഞാൻ വീടിനുള്ളിൽ വീർപ്പുമുട്ടി കഴിഞ്ഞ കാലം. എന്റെ വീട്ടിൽ തീ പുകയുന്നുണ്ടോ എന്ന് പോലും നോക്കാൻ വരാത്ത ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്തിനാണ് ഇങ്ങനെ? ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ വേദനിപ്പിക്കുന്നില്ല. ഒരു 70 വയസ്സുവരെയൊക്കെ ജീവിച്ചിരുന്നിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അന്ന് ഞാൻ പറയും അതാരാണ്. അപ്പൊ അത്രയ്ക്ക് ഒബ്സർവ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ ക്രിയേഷൻ ആണ്, ഒന്നിൽ നിന്നും പകർത്തിയെടുക്കുന്നതല്ല, ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് തന്നെ ചോദിച്ചു, ഭയങ്കര ക്രിയേറ്റിവിറ്റിയിട്ടുള്ള ആളാണ്. അതിന്റെ ഒരു ഗുണവും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഷോസിന്റെ പിന്നണിയിൽ ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാവരും ആ ഗുഡ് വിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ആണ്, അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആർട്ടിസ്റ്റ് എപ്പോഴാണ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നു പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, ഉറപ്പായിട്ടും എത്തിയിരിക്കും. അതിന്റെ ഒരു തുടക്കമാകട്ടെ ഇന്ന് എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. നല്ല ചൂടത്ത് ഒരു കിടിലം നല്ല ഉഗ്ര മഴ പെയ്ച്ച ഒരു അവസ്ഥയാണ്, അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. പിന്നെ റോജിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനെ നമ്മുടെ ചില ആർട്ടിസ്റ്റുകൾ നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ്. അത്തരത്തിലുള്ളൊരു സ്വകാര്യ അഹങ്കാരമാണ് റോജിൻ. കാരണം റോജിന്റെ കൂടെ നമ്മൾ കൽപ്പന ചേച്ചി ഇന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ ഒരു ട്രിപ്പ് നമ്മൾ അമേരിക്കയ്ക്ക് പോയി. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഈ മലങ്കര സഭ ഓർത്തഡോക്സ് ഈ സഭയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കൂടുതലും ക്രിസ്ത്യൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഭയങ്കര അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം എന്ന് ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം ഈ ഐറ്റമായിരുന്നു, ഈ റോജിന്റെ ഈ ഐറ്റമായിരുന്നു. അപ്പോൾ ഒരു വൺ മൺ ഷോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബിനുവാടി മാലി ശശാങ്കൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ കയറി അങ്ങ് കുളിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ അന്ന് എങ്ങനെ പെർഫോം ചെയ്തു, അന്ന് എങ്ങനെ കൈയ്യടി മേടിച്ചു, അതിന്റെ ഇരട്ടി കൈയ്യടിയാണ് ഇവിടെയിരിക്കുന്ന ഓഡിയൻസ് റോജിനാണ്. റോജിന്റെ ഒറ്റ കഴിവാണ്. കാര്യം ഞാൻ റോജിനെ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ റോജിൻ വളരെ സ്കെൽറ്റായിട്ട് ഒരാളാണ്. അപ്പൊ അന്ന് ഞാൻ കോമഡി ഷോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കോട്ടനെ സിറുകാരെ. അന്ന് ദിലീപന്റെ ഫിഗർ ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് അതിശയാണ് റോജിൻ ഇത് എങ്ങനെ ചെയ്യും. പക്ഷെ മേക്കപ്പ് ചെയ്ത് അതിനുശേഷം റോജിൻ രണ്ട് ബണ്ണോ ഏതാണ്ടൊക്കെ കുറെ സാധനമൊക്കെ വെച്ചിട്ട് സത്യം. അപ്പോ അന്ന് പോലെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് റോജിൻ. ആ ഹാർഡ് വർക്കാണ് റോജിനെ ഈ കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഇന്ന് ആദരവ് നൽകാൻ വേണ്ടി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. റോജിൻ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ആർട്ടിസ്റ്റാണ്. ഒരുപാട് പ്രോഗ്രാം കിട്ടിട്ട് റോജിൻ. പിന്നെ നല്ല സ്വഭാവ ഗുണമുള്ള ഒരു നല്ല ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇതുപോലെ പോട്ടെ, അടിപൊളി റോജിൻ. റോജിൻ, എനിക്ക് കാണാനുള്ള ഭാഗ്യം ഇന്നാണ് ഉണ്ടായത്. കാരണം ഞാനിപ്പോഴാണ് കാണുന്നത്. ഈ വലിയ സന്തോഷം. കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും കണ്ട ഓരോന്നും ഭയങ്കര. പിന്നെ മാത്രമല്ല, ഓരോ എല്ലാവരും താരങ്ങളെ കാണിക്കുമെങ്കിലും അവരുടെ ശബ്ദം എവിടെയെങ്കിലുമൊക്കെ ഈ താരങ്ങളിലൂടെ വന്നു പോകാറുണ്ട്. പക്ഷെ റോജന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോജൻ ചെയ്യുന്ന ഓരോ സ്റ്റാർസും വ്യത്യസ്തമായി മാറി നിൽക്കുന്നു. ഒരു ആ ശബ്ദം അതിനകത്ത് ശബ്ദം കയറുന്നില്ല. പിന്നെ ഇതുപോലുള്ള വെറൈറ്റികൾ ഈ പറയുന്ന മലകസഭയുടെ ഇതും ഇതൊക്കെ ആയിട്ട് ഡയലോഗിലൂടെ പോകുമ്പോൾ ശരിക്കും ആളുകളെ ഒരു ഫുൾ ടൈം എന്റർടൈൻ ചെയ്യിക്കാനുള്ള മുഴുവൻ സംഭവങ്ങൾ അതിനകത്തുണ്ട്. എന്തായാലും വലിയ സന്തോഷം എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായതിൽ. ഓൾ ദി ബെസ്റ്റ് റോജൻ. നിരവധി ശ്രീമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരൻ റോജിൻ തോമസിന് നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ആദരം. Yeah.